പ്രവാസി വ്യവസായിൽ നിന്നും മരുമകൻ 108 കോടിയിലധികം രൂപയും 1000 പവനും തട്ടിയെടുത്തതായി പരാതി. ആലുവ തൈനോത്തിൽ റോഡിൽ അബ്ദുല്ലാഹിർ ഹസൻ എന്ന വ്യവസായിയിൽ നിന്നാണ് കാസർകോട് സ്വദേശിയായ മുഹമ്മദ് ഹാഫിസ് പല ഘട്ടങ്ങളായി തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയെടുത്തത്. സംഭവത്തിൽ അന്വേഷണ പുരോഗതിക്ക് വേണ്ടി കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. കാസർഗോഡ് കുതിരോളി ബിൽഡേഴ്സ് കരാർ കമ്പനി നടത്തുന്ന ചെർക്കള മുഹമ്മദ് ഷാഫിയുടെ മകൻ മുഹമ്മദ് ഹാഫിസിനെതിരെയാണ് പരാതി. 5 വർഷം മുമ്പാണ് അബ്ദുല്ലാഹിർ ഹസൻ തന്റെ ഏക മകളെ ഇയാൾക്ക് വിവാഹം ചെയ്ത് നൽകിയത്. കമ്പനിയിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടന്നുവെന്നും പിഴയടയ്ക്കാനെന്ന പേരിൽ 3.9 കോടി രൂപ വാങ്ങിയാണ് തട്ടിപ്പിന്റെ തുടക്കം. ബാംഗ്ലൂരിൽ ബ്രിഗേഡ് റോഡിൽ കെട്ടിടം വാങ്ങാൻ പണം വാങ്ങിയെങ്കിലും നൽകിയത് വ്യാജരേഖകളായിരുന്നു. രാജ്യാന്തര ഫുഡ്വെയർ ബ്രാൻഡിന്റെ ഷോറൂം തുടങ്ങാൻ കിഡ്സ് വെയർ ശൃംഖലയിൽ പണം മുടക്കാനടക്കം വിവിധ പദ്ധതികളുടെ പേരിൽ തട്ടിയെടുത്തത് 100 കോടിയിൽ പരം രൂപയാണെന്ന് പരാതിയിൽ പറയുന്നു. ബോളിവുഡ് താരം സോനം കപൂർ എന്ന പേരിൽ 35 ലക്ഷം രൂപയോളം ചിലവാക്കി വസ്ത്രം ഡിസൈൻ ചെയ്യിച്ച ബൊട്ടിക്കുടമയായ ഭാര്യ മാതാവിനെ കബളിപ്പിച്ചു. ഇയാൾക്ക് വിവാഹത്തിന് നൽകിയ 1000 പവൻ സ്വർണവും വജ്രമടങ്ങുന്ന ആഭരണങ്ങളും വിറ്റു. വിവിധ പദ്ധതികളുടെ പേരിൽ പുറത്തുനിന്നും 100 കോടിയിലധികം രൂപ തട്ടിയെടുത്തിട്ടുണ്ടെന്നും ലാഹിർ ഹസൻ പറയുന്നു. ഹാഫിസ് ഓരോ കാരണങ്ങൾ പറഞ്ഞു. ഇൻകം ടാക്സ് റെയ്ഡ് പുള്ളിയുടെ കമ്പനി. പുള്ളിയുടെ ഫാദറിന് കുതിരോളി കൺസ്ട്രക്ഷൻസ് റോഡ് കൺസ്ട്രക്ഷൻ ആണ്. പുള്ളി അതിൻ്റെ മൂപ്പര് അതിൻ്റെ കൂടെ ഉള്ളതാണ്. റെയ്ഡ് നടന്ന് ഒരു 3.9 കോടിയുടെ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാകും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റൊക്കെ പറഞ്ഞ് കാശ് വാങ്ങിച്ച് അക്ഷയ് തോമസ് വൈദ്യൻ എന്ന സുഹൃത്തുമായി ചേർന്നാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തത്. കൊച്ചിയിൽ മീഡിയ ഏജൻസി നടത്തിയിരുന്ന ഇയാളുമായി ചേർന്ന് പുതിയ ബിസിനസ് പദ്ധതികൾ പ്രഖ്യാപിച്ച് ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്തകൾ നൽകിയാണ് സംരംഭകരെ വിശ്വസിപ്പിച്ചിരുന്നത്. ആരംഭിക്കാത്ത പദ്ധതികളെക്കുറിച്ച് ഫോർബ്സ് മാസികയുടെ ഓൺലൈനിലടക്കം വാർത്തകൾ വരുത്തിയിരുന്നു. തട്ടിപ്പ് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ലാഹിർ ഹസൻ നടത്തിയ അന്വേഷണത്തിൽ മുഹമ്മദ് ഹാഫിസിന്റെ ബിരുദ സർട്ടിഫിക്കറ്റും ഇയാൾ അയച്ചു നൽകിയിരുന്ന രേഖകളുമെല്ലാം വ്യാജമാണെന്ന് കണ്ടെത്തി. തട്ടിപ്പിലെല്ലാം മറ്റുള്ളവരുടെ എല്ലാം പേരിൽ മൊബൈൽ ചാറ്റുകളും കോളുകളും നടത്തിയത് മുഹമ്മദ് തന്നെയാണ്. ആലുവ DVSP പരാതി നൽകിയെങ്കിലും അന്വേഷണ പുരോഗതി ഉണ്ടാകാത്തതിനാൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. എൻലൈറ്റ് ന്യൂസ്, ആലുവ. ഏത് ആഘോഷമാണെങ്കിലും അരി APK 1000 പറയാണെങ്കിൽ കഴിച്ചാൽ മതി. 1000 പറ മലയാള മണ്ണിന്റെ തനതുരുചി.